لما أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يا أهل الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, അനുഭാവികളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നാം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയല്ല ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാനും വളരെ സന്തോഷത്തോടെയോ ആഹ്ലാദത്തോടെയോ അല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയതിൽ വാസ്തവത്തിൽ എനിക്ക് ഖേദമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഖേദമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നിവൃത്തിയില്ല. അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ
ഇങ്ങനെ ഒരു പ്രബോധന പ്രവർത്തനം തുടക്കം കുറിക്കാൻ, യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം തിരിച്ചു പിടിക്കാൻ നാം യത്നിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ സലഫ് സാലിഹുകൾ എങ്ങനെ ദഅവത്ത് നടത്തിയോ അതുപോലെ ദഅവത്ത് നടത്തണം എന്ന് വാശിയുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തെമ്പാടുമുള്ള സലഫി കൂട്ടായ്മകളൊക്കെയും. ഈ സലഫി കൂട്ടായ്മ നേരത്തെ പറഞ്ഞതുപോലെ മുഖലിസീങ്ങളായ കെ എം മൗലവിയെ പോലെയുള്ള, അലവി മൗലവിയെ പോലെയുള്ള മഹാന്മാർ കെട്ടിപ്പടുത്തതാണ്. അവരൊക്കെ ഈ കൂട്ടായ്മ കെട്ടിപ്പടുക്കുമ്പോൾ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും രാഷ്ട്രീയക്കാരുടെ കയ്യടികൾക്കും അല്ലെങ്കിൽ ഗവൺമെന്റിലെ സ്ഥാനങ്ങൾ ഓഹരി വെക്കുമ്പോൾ അതിലൊരു വിഹിതം കിട്ടണം എന്ന നിനക്കോ ആയിരുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യണം, അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം, ആ സഹായ സഹകരണങ്ങളെ ഒരുമിപ്പിക്കാൻ ഒരു സംഘം വേണം. അതുമാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അവർ അവരുടെ ഉദ്ദേശം. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മുജാഹിദ് സംഘടനയിൽ മെമ്പറാകുന്നതും അതിന്റെ സെക്രട്ടറി ആകുന്നതും പ്രസിഡന്റ് ആകുന്നതുമൊക്കെ നാട്ടിലൊക്കെ പേരും പെരുമയും രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ കുറച്ച് അറിയപ്പെട്ടതും വലിയ വലിയ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റുകളും ഒക്കെ വരികയും ചെയ്തപ്പോ ആ ദീനി സ്വഭാവത്തിൽ നിന്ന് അല്പം മാറ്റം വന്നു. പല സ്വാർത്ഥ താല്പര്യക്കാരും സംഘടനയിൽ നുഴഞ്ഞു കയറി. എന്നിട്ട് അവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ സലഫി കൂട്ടായ്മ ഇത്രകാലം പുലർത്തിപ്പോന്നിരുന്ന എല്ലാ സുതാര്യതകളും അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീനനെ വ്യാഖ്യാനിക്കാനും ദീനീ സംഘടന അവരുടെ പരിധിയിൽ കൊണ്ടുവരുവാനും അതിനെ എതിർക്കുന്നവരെയൊക്കെ മാറ്റി നിർത്താനും ഉള്ളവർ ശ്രമങ്ങൾ തുടങ്ങി. ദീനീ കാര്യങ്ങളിൽ വ്യാപകമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും സലഫ് സാഹിബുകൾക്ക് പരിചയമില്ലാത്ത പലതും സലഫി ആദർശമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്ക് പലപ്പോഴും സംഘടനക്കകത്തു നിന്ന് ഈ രീതി ശരിയല്ല, ഇത് നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് യോജിച്ചതല്ല, ഇത് പ്രമാണങ്ങൾക്കെതിരാണ്, നമ്മൾ ഒരിക്കലും തന്നെ ഈ രീതിയിൽ പോയിക്കൂടാ എന്ന് പല വേദികളിൽ പലപ്പോഴായി പറയുകയും ഓർമ്മപ്പെടുത്തുകയും തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 1981 SSLC കഴിഞ്ഞിറങ്ങി അന്നു മുതൽ MSM പ്രവർത്തിച്ച ആളാണ് ഞാൻ. MSM 81 വരുമ്പോൾ പാലക്കാട് ജില്ലയുടെ ഒരു പ്രതിനിധിയായി, ജില്ലാ പ്രതിനിധിയായിട്ടാണ് ഞാൻ MSM സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ എത്തുന്നത്. MSM ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. പിന്നീട് ISM വന്നപ്പോഴും ISM സംസ്ഥാന എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റായും ജില്ലാ സെക്രട്ടറിയായും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ISM പ്രായം കഴിയുന്നതുവരെയും പിന്നീട് സംഘടനയിൽ പിളർപ്പുണ്ടാവുകയും നാം പുതിയ ISM രൂപീകരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലും ഞാൻ വൈസ് പ്രസിഡന്റായി വർക്ക് ചെയ്യും. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ സംഘടനാ സർവീസ് പറയാൻ വേണ്ടിയല്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്ന അയാൾക്ക് തീരെ സംഘടനാബോധമല്ല, അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നല്ലാതെ ആരാ പറയുന്നത്, അവരുടെ സംഘടനാബോധം എത്രയുണ്ട്? അതൊന്നും ഞാനിവിടെ എന്റെ തനതു ശൈലിയിൽ ഇപ്പോൾ നിരൂപണം നടത്തുന്നില്ല. എന്റെ ഒരു ശൈലി ദോഷം കൊണ്ടോ എന്റെ ഒരു വാക്കിലെ കുഴപ്പം കൊണ്ടോ ഈ ആദർശത്തിനോ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ ആളുകളുടെ തെറ്റിദ്ധാരണകൾക്കോ എന്തെങ്കിലുമൊക്കെ കാരണമായിക്കൂടാ എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. പലർക്കും അങ്ങനെയുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണ്. മൗലവിമാർക്ക് ചിലപ്പോൾ TA കിട്ടിയെന്ന് വരും, സാധാരണക്കാർക്ക് ഒരു TA കിട്ടൂല. അവരെല്ലാവരും സ്റ്റേജ് കെട്ടിക്കൊടുത്ത് വണ്ടി കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗം നീക്കിവെച്ച്, നമ്മുടെ ഒരുപാട് ഒരുപാട് സമയങ്ങൾ നീക്കിവെച്ച്, നമ്മുടെ പണം ചെലവഴിച്ച് ഈ ദീൻ പ്രബോധനം ചെയ്യുക, ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ബാധ്യതാ നിർവഹണത്തിൽ തന്റേതായ പങ്ക് വഹിക്കണം എന്ന നിലക്കാണ് നമ്മളെല്ലാവരും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്.
പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. വല സഹാബനു അല ലിസ്മി വല്ലുതുവാൻ, കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കാൻ പാടില്ല, ശത്രുതാപരമായ കാര്യങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന ഖുർആനിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് സംഘടനകളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും നമുക്കുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ സംഘടന സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല, ആദർശത്തിന് വേണ്ടിയുള്ള സംഘടനയാണ്. ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഭൗതിക സംവിധാനമാകുന്നു ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനേക്കാളേറെ സംഘടനയ്ക്ക് പ്രാധാന്യം വരുന്ന അവസ്ഥ ഒരിക്കലും തന്നെ നമ്മുടെ സംഘടനയിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ പലരും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഈ സംഘടന പറഞ്ഞാവുന്നല്ല, സംഘടന സംഘടന എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കുന്ന അവസ്ഥ ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പവിത്ര സംഘടനയിൽ ഈ കാലഘട്ടം വരെ ഇല്ലാത്തതാണ്, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മൾ എന്നും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ആദർശത്തിനാണ്. ആദർശവും സംഘടനയും കൂട്ടിമുട്ടുന്നിടത്ത് നാം സംഘടനയെ മാറ്റിവെച്ച് ആദർശത്തിന് മുൻതൂക്കം കൽപ്പിച്ചവരാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നയനിലപാടുകളുടെ അടിസ്ഥാനം. നിങ്ങൾ നോക്ക്, എന്തെല്ലാം തെറ്റുകളെ നാം വിമർശിക്കുന്നു. ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ മുജാഹിദ് ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന പല ജീർണതകളെയും അയാൾ എതിർക്കും, അതിനെല്ലാം പോസ്റ്റർ ഒട്ടിക്കും, നോട്ടീസ് എടുക്കും. അയാൾ സമീപ യൂണിറ്റുകളുടെ കാലുകളെ കൊണ്ടുവന്ന് ബൈക്ക് പെർമിഷൻ എടുത്ത് ആ നാട്ടിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കും. ഭയന്നും കഴിഞ്ഞ ആളുകളൊക്കെ പോയ പിന്നെ മുഴുവൻ എതിരാളികളുടെ ചെറുതും സഹിക്കേണ്ടത് ആരാ? ഒന്നോ രണ്ടോ മുജാഹിദുകളാണ്. എന്താണ് അതിനുള്ള പ്രേരണ? ഈ സത്യം പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ എല്ലാവരാവുന്നത് ചെയ്യണം. ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കെതിരെ, ആറാമുകൾക്കെതിരിൽ, കുഫറിനെതിരിൽ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ, എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല എന്ന ബാധ്യതാ നിർവഹണത്തിന്റെ ചിന്തയാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഈ സംഘടനയിൽ പിടിച്ചു നിർത്തുന്നത്. പലപ്പോഴും പറയും, ഭാര്യമാര് പറയും, നിങ്ങൾക്ക് നിങ്ങളെ മുജാഹിദും സലഫിയും തന്നെ, വീടും നോക്കാൻ നേരല്ല, കുട്ടികളെയും നോക്കാൻ നേരല്ല. നമ്മളെല്ലാവരും കേൾക്കുന്നതാണത്. വൈകി വന്നാൽ എന്നും ഇങ്ങനെ നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മുജാഹിദും പറഞ്ഞ് നടന്നോളി. ദൂരെ സ്ഥലത്ത് പയന്നു കഴിഞ്ഞ് മൗലവിയും വരും, നാട്ടുകാരും വരും, ഒക്കെ വരുമ്പോ സമയം വൈകും. അങ്ങനെ സുബഹിക്ക് എണീറ്റ് പള്ളിയിൽ പോകുമ്പോ പ്രയാസം ഉണ്ടാവും, തലവേദന ഉണ്ടാവും. രാവിലെ ഒന്ന് കിടക്കാൻ സമയത്ത് അടുത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ഈ പ്രസ്ഥാനവും ഈ ആദർശവും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതില്ലാതെ നമുക്ക് സാധിക്കൂല. ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒരിക്കലും തന്നെ വെറുത്തിരിക്കൂല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പോരാടുന്നവൻ എന്നാണ്. ചെറുക്ക വിദാത്തുകൾക്കെതിരിൽ, അനിസ്ലാമിക പ്രവണതകൾക്കെതിരിൽ പോരാട്ടമാണ്. പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, യാതൊരു പ്രാതികൂല്യവും ഇല്ലാത്ത സന്ദർഭത്തിൽ പോരാട്ടം ഉണ്ടാവില്ല. ഒരുപാട് പ്രാതികൂല്യങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ വകഞ്ഞു മാറ്റി, അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ളവനാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രയാസം, പലപ്പോഴും എ പി പറയാറുണ്ട്, പ്രയാസം ആദ്യത്തിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ പിന്നെ ഓർക്കുമ്പോൾ നമ്മൾ മധുരിക്കും. സമ്മേളനങ്ങളിലൊക്കെ ചോറ് കിട്ടാതെ, കിടക്കാൻ സൗകര്യം കിട്ടാതെ ലൈൻ നിന്ന് അടുത്തെത്തിയപ്പോൾ പറഞ്ഞ് ചോറ് തീർന്നു, അടുത്ത ഹോട്ടലുമില്ല, ഹോട്ടലും കൂട്ടി, ഇങ്ങനെ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒരു വിഷമാണെങ്കിലും പിന്നീട് ഓർമ്മിച്ചാൽ മധുരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ആദർശത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി സഹിച്ചവരാണ് നമ്മളൊക്കെ. പക്ഷെ ഇന്ന് അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടുപോകാൻ ചില കോക്കസുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളില്ലെങ്കിൽ വേണ്ട, നമുക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ മതി. പണ്ട് പോയത്തക്കാരനായ ഒരു മുതലാളി പറഞ്ഞില്ലേ, പെട്ടി കള്ളം കൊണ്ടുപോയിട്ടെന്താ, താക്കോൽ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്കാണ്. ആളില്ലെങ്കിലും വേണ്ടില്ല. പള്ളിയും മറ്റൊക്കെ ഇപ്പൊ ഭയങ്കരമായ ആധാരം തിരിക്കണ പണിയാ. എല്ലാ ഇടക്കിടക്ക് ആധാരം തരണം, ആധാരം തരണം. അവർക്ക് ഇപ്പൊ ആധാരം മതി. ആളുകൾ ആവശ്യമല്ല, സംഘടന ആവശ്യമല്ല, ആദർശം ആവശ്യമല്ല, ആധാരം തരി, ആധാരം തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ആധാരം വാങ്ങി വെക്കുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പണം പിരിച്ച് ആളുകളൊക്കെ കൈകാട്ടി അല്ലേ? നമുക്കറിയാം, രണ്ടും മൂന്നും ദിവസത്തേക്ക് പെട്ടിയെടുത്ത് പോവുകയാണ്, പള്ളിയിൽ കിടക്കുകയാണ്, നേരം വെളുത്ത് വീടുകളിൽ പോയി പിരിക്കുന്നു, പിന്നെ അവിടെ കിടക്കുന്നു, അടുത്ത പള്ളിയിൽ പോകുന്നു. ഇങ്ങനെ സാധാരണക്കാരും മൗലവിമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും അതിന്റെ ആധാരം തരി, ആധാരം തരി, ഞങ്ങൾക്ക് ഭരിക്കണം അവിടെ എന്നാണ്. ഈ രീതിയിലേക്കുള്ള ഒരു സ്വഭാവം ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സംഘടനയിൽ നിൽക്കുന്നത് അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി എന്ന നിലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഅന്ന അഹദകും മഖാഫത്തുന് നാസി, ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ, അൻ യഖൂല ബിൽ ഹഖ്, സത്യം പറയുന്നതിൽ നിന്ന്. ഇദാ റആഹു ഔ അലിമഹു, ആ സത്യം അയാൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ അറിഞ്ഞ സത്യം കണ്ട സത്യം അത് പറയാൻ ജനങ്ങൾ എന്ത് വിചാരിക്കും, പള്ളി കമ്മിറ്റി എന്ത് വിചാരിക്കും, നാട്ടുകാർ എന്ത് വിചാരിക്കും, എം എൽ എന്ത് വിചാരിക്കും, ഈ വിചാരം നമ്മൾ നോക്കാറേ ഇല്ല. അറിഞ്ഞ സത്യം അത് പറഞ്ഞില്ലെങ്കിൽ അത് മൂടി വെച്ചാൽ ഞങ്ങൾ കുറ്റക്കാരാകുമെന്ന ഒരു തത്വം പഠിപ്പിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഈ നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയിട്ടുള്ള വ്യക്തമായ തെളിവുകൾ, അതുപോലെ തന്നെ സന്മാർഗം, അത് ജനങ്ങൾക്ക് വേണ്ടി വേദഗ്രന്ഥത്തിൽ നാം വ്യക്തമായി വിവരിച്ച ശേഷവും അതിനെ മറച്ചുവെക്കുന്നവർ, പൂഴ്ത്തിവെക്കുന്നവർ, അവരെ അള്ളാഹു ശപിക്കും. ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്തിൽ പറയാണ്. അപ്പൊ ദീനിലുള്ളത് മറച്ചുവെക്കുക എന്നതോ മൂടിവെക്കുക എന്നതോ ഒരിക്കലും തന്നെ ഒരു മുജാഹിദ് പ്രവർത്തകന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം എന്താ അറിയോ, ദീൻ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്താലേ നാളെ പരലോകത്ത് രക്ഷപ്പെടൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ ഒരു ദിവസത്തെ പേടിക്കണം, അന്ന് നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. ഓരോരുത്തർക്കും അവനവൻ സമ്പാദിച്ചത് അതിന്റെ പ്രതിഫലം അല്ലാഹു പൂർത്തിയായി നൽകുന്നതാണ്, യാതൊരു അനീതിയും അവിടെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ബാധ്യതാ നിർവഹണത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് സംഗതികൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ ഈ ഇടക്കാലത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തു പറയാൻ സംഘടനാ വേദികൾ അനുവദിക്കുമെന്ന നിലക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ പറയുകയായിരുന്നു. അറിഞ്ഞ സത്യങ്ങൾ പറയാൻ പാടില്ല, ഇപ്പൊ പറയാൻ പാടില്ല. അപ്പൊ പറയാൻ അനുവദിക്കും, പറയാൻ അനുവദിക്കും, പറയാൻ അനുവദിക്കും എന്ന നിലക്ക് പല കാര്യങ്ങളും നമ്മൾ പുറത്തു പറയാതെ സംഘടനക്കുള്ളിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ നടന്നില്ല എന്ന് മാത്രമല്ല, സംഘടനയെ ഒരു കോക്കസ് ഹൈജാക്ക് ചെയ്ത് ഏകപക്ഷീയമായ വിശദീകരണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കേന്ദ്രം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തുടങ്ങിയ വിശദീകരണ യോഗങ്ങൾ ആദർശ വിശദീകരണം എന്ന പേരിൽ, ഇത് പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല, ജിന്നും തീറും ശീത്താന്ന് സാധാരണക്കാർക്കിടയ്ക്ക് കേൾക്കാൻ പാടില്ല, അതിന് എത്ര ഹദീസായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് കടക്കുന്ന അബൂ ഹുറൈറ പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് അടിച്ചിട്ടുണ്ട്, പറയാൻ പാടില്ലാത്ത പറഞ്ഞതുകൊണ്ടല്ലേ, കെല്ലിമിന്നാസ് അലാ ഖദരി ഉഖൂലിഹിം, ആളുകളുടെ ബുദ്ധിക്ക് പാകത്തിലുള്ളതേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, കേരളത്തിലെ മുസ്ലിം ജനത, മുജാഹിദ് ജനത അതിന് വളർന്നിട്ടില്ല ബുദ്ധിപരമായി എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നും തീറും പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രമേ പറയുന്നത്. ജിന്നും തീറും അല്ലാത്തൊരു വർത്താനപ്പല്ല, ഒരു സംഗമം കഴിഞ്ഞാൽ അടുത്ത സംഘം, അടുത്ത സംഘം കഴിഞ്ഞാൽ അടുത്ത സംഘം, ജിന്നോട് ജിന്ന്. എന്നാൽ ജക്കരിയ സലാഹി പുറത്തു പോയാലെങ്കിൽ ഇതൊന്ന് കുറഞ്ഞു കിട്ടുമെന്ന് വിചാരിച്ച് അതുമില്ല. ചില ആളുകളൊക്കെ ചോദിക്കും, പുറത്താക്കിയാൽ അതെന്നെ അംഗീകരിച്ചാൽ പോരെ, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ലെറ്റർ പാഡും സീലും അധികാരവും കയ്യിലുള്ളവർ എന്നെ പുറത്താക്കിയിരിക്കുന്നു, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ മുജാഹിദുകളുടെ മനസ്സിൽ എന്നെ പുറത്താക്കാൻ കഴിയില്ലല്ലോ, ഈ മുജാഹിദ് സമൂഹത്തിൽ നിന്ന് ഞാൻ പുറത്തു പോകില്ല, അവരുടെ സംഘടനാ സംവിധാനം നമ്മൾ പുറത്തു പോകും. ഇൻഷാ അല്ലാഹ് ഈ തൗഹീദും സുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ട് ചിർക്ക് ബിദഅത്തുകൾക്കെതിരെ പോരാട്ടവുമായി ഈ ഇസ്ലാഹി കൂട്ടായ്മയുടെ കൂടെ തന്നെ ഞാൻ എന്നും ഉണ്ടാവും. യാതൊരു സംശയമല്ല, തടയാൻ കഴിയുന്നവർക്ക് അവർക്ക് കഴിയുന്നിടത്തല്ലേ തടയാൻ കഴിയുള്ളൂ, എല്ലായിടത്തും തടയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ തലശ്ശേരി പള്ളിയിൽ ഖുത്ബ പറയുന്നു, 1500-2000 ആളുണ്ടാവും ജുമാക്ക്, അതിന് മെമ്പർഷിപ്പുള്ള എത്ര ആളുണ്ടാകും? 250 ആൾ തയ്ച്ചുണ്ടാവില്ല, ബാക്കിയൊരു 250 ഞങ്ങൾ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് കുത്തുവെക്കാൻ പറ്റുന്നുള്ളൂ കൂട്ടിക്കോളി, 500 പോയി, ബാക്കി 1000 ആൾ നമ്മളെ അനുഭാവികൾ തന്നെയാണ്, നമുക്ക് സംഭാവന തരുന്ന, നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്ന, നമ്മുടെ CD വാങ്ങുന്ന. അതേസമയം മെമ്പർഷിപ്പ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കയ്യിൽ ചട്ടവട്ടങ്ങൾക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഓരോ മഹലിനും എത്രയോ അനുഭാവികളുണ്ട്. അവർക്ക് സംഘടനയുടെ ചട്ടക്കൂടുകളോ സർക്കുലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ബാധകമല്ല.
ഇപ്പൊ ഈ സംഘടനാ മുഷ്കു ആളുകളെ വരിഞ്ഞ് 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 മുറുക്കിയിട്ട് ആളുകൾ പറയുകയാണേ, ഞങ്ങള് മുജാഹിദും സംഘടനയൊക്കെ തന്നെ, ഞങ്ങളെ സർക്കുലറും സംസ്ഥാന കമ്മിറ്റിന്റെ ഇതൊന്നും പിടിക്ക് വേണ്ട, ഇവിടെ എന്ത് ദേവത്വം നടത്തണം, ഇവിടെ എങ്ങനെ പള്ളി നടത്തണം, മദർസം ഞങ്ങൾക്ക് അറിയാം, തൽക്കാലങ്ങൾ ആ സാധനമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ആളുകൾ പറയുന്നിടത്തേക്ക് ഏയ് സംഘടനയുടെ അധികാരം അടിച്ചേൽപ്പിച്ച് സംഘടനാപരമായ വിലക്കുകളും നിയന്ത്രണങ്ങളും കൊണ്ട് വരിഞ്ഞു മുറുക്കി അടക്കി ഭരിക്കണം. ഇവരൊക്കെ ഞാനും വേറെന്തെങ്കിലും അധികാരം കിട്ടി എന്തായിരിക്കും സ്ഥിതി? മുജാഹിദ് സംഘടനയിൽ ഒരു അധികാരം കിട്ടിയപ്പോഴാ ഇത്, വേറെന്തെങ്കിലും അധികാരം കിട്ടിയാൽ അധികാരം കിട്ടിയാൽ അവർ എന്തിനാ ശ്രമിക്കുക? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും, പിന്നെയോ കൃഷി നശിപ്പിക്കാൻ ശ്രമിക്കും, സന്താനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ലാഹു ഫസാദ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അധികാരം കിട്ടുന്നത് ആളുകളെ ദ്രോഹിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ നോക്ക്, മടവൂരുമായി പിരിഞ്ഞ സന്ദർഭത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് അപ്പുറമാണ്. ഞാൻ എന്തിനപ്പുറത്തുനിന്നത്? ഇപ്പുറത്തുള്ള നേതാക്കന്മാരുടെ സ്വഭാവ മഹിമയും മാഹാത്മ്യവും ഒക്കെ കണ്ടിട്ട് നിന്നതാ, അല്ലെങ്കിൽ ഓഫർ കിട്ടിയിട്ട് നിന്നതാ? അല്ലല്ലോ, അവർ പലരും പിന്നാലെ, നമ്മളെ പിന്നാലെ വന്നതാ, നമ്മൾ മുമ്പിലും അവർ ബാക്കിലും ആ, നമ്മൾ അവരെ പിന്നാലെ കൂടിയതല്ല. എന്തിനായിരുന്നു അത്? അപ്പുറത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് മടവൂർ വിഭാഗത്തിലാണുള്ളത്. കാരണം ഞാൻ ഐ എസ് എമ്മിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറിയും ഒക്കെയായി അത് എക്കാലത്തും അതിനൊപ്പം നിന്ന ആളാണ്. പക്ഷേ ആദർശം അവരെ കയ്യിലില്ല, അവരെ കൂടെ പോയ സ്വർഗത്ത് പോകാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമുക്ക് ഹുസൈൻ മടവൂരിനോടോ അസ്ഗർ അലിയോടോ അബൂക്കർ കാരക്കുന്നിനോടോ ഒരു വ്യക്തി വിദ്വേഷമല്ല, അവരെ ലൈനും ശരിയല്ല, ആദർശം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവരോടൊപ്പം നിന്നത്. ഒരുപാട് പഴി കേട്ടു, ത്യാഗങ്ങൾ സഹിച്ചു, കഷ്ടപ്പെട്ടു, സംഘടന ഭദ്രമായി, സ്ഥാപനങ്ങൾ ഭദ്രമായി, എല്ലാം ഭദ്രമായപ്പോൾ കാര്യം കഴിഞ്ഞു, കറിവേപ്പില പുറത്ത്. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത് അല്ലേ? ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് കെ എൻ എമ്മിലെ മെമ്പർഷിപ്പ് നിഷേധിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ചോദിച്ചു എ പിയോടും ടി പിയോടും, ഞാൻ നിങ്ങളൊപ്പമല്ലേ നിന്നത് സംഘടന പുലർന്നപ്പോ? ഏയ്, നിങ്ങളുടെ ഈ കസേര ഭദ്രമാക്കുന്നതിൽ എനിക്കുമുണ്ടല്ലോ ഒരു പങ്ക്. പക്ഷേ ആ കസേര അമർത്തി അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരെ ഇതിൽ പ്രേരിപ്പിക്കുന്നത്. ഒരു കോക്കസ്, ഒരു ഉപജാപക സംഘം, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം കോക്കസ് കളികൾ സംഘടനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. നമ്മുടെ ആളുകൾ ചോദിക്കണം, ഇനി ഒരു ബില്ലിപ്പോ സംഘടനയിൽ ഒരു പിളർപ്പ് കഴിഞ്ഞ് 10 കൊല്ലം തകയുമ്പത്തിന് വീണ്ടും ഇതാ, ഇന്ന സുഹൃത്തുക്കളെ ഇത് പിളർത്താനല്ല, പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ്. ചില ആളുകളുടെ താല്പര്യത്തിനും ഏകാധിപത്യത്തിനും വേണ്ടി മുജാഹിദ് സംഘടനയെ പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമുക്കൊരു പരീക്ഷണമാണ്. നമ്മളെല്ലാവരും ഇതിനൊരു പരീക്ഷണമായി തന്നെ കാണണം. എല്ലാ കാലത്തും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, നബിയുടെ ഉപദേശം കേട്ട് സഹാബികൾ പലരും കരഞ്ഞു പോയി എന്ന് അതിലെന്താ പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ അവൻ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും. അഭിപ്രായ ഭിന്നത കാണുമ്പോ എന്താണ്, എനിക്ക് ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കുത്തിരിക്ക അല്ല. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായി റാഷിദീനൽ മഹ്ദിയീന, സന്മാർഗ നിഷ്ഠരായ നമ്മുടെ ഖലീഫമാരുടെ അത് നിങ്ങൾ മുറുകെ, ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന ബിദഅത്തുകളെ സൂക്ഷിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. നോക്കൂ, നിങ്ങൾ ഖുറാഫത്ത് ശക്തിപ്പെടുകയാണ്. ഈ തൗഹീദ് പറയാൻ, യഥാർത്ഥ സുന്നത്ത് പറയാൻ നമ്മുടെ ഈ കൂട്ടായ്മയല്ലാതെ മറ്റാരുമില്ല. നമ്മൾ മടവൂരോട് പറഞ്ഞെന്താ, നിങ്ങൾ മരുന്നടാനും ഔസോപാളിന്റെ ഓട്ടം തീർക്കാനും പോകല്ലേ കൂട്ടരെ, ഇവിടെ തൗഹീദ് പറയാൻ നമ്മൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തി യഥാർത്ഥ തൗഹീദിന്റെ കൂട്ടായ്മയിലേക്ക് വരികയാണ് നമ്മൾ ചെയ്തത്. ബദൽ റസൂൽ പറഞ്ഞതുപോലെ, പടച്ചവൻ, ഈ കൊച്ചു സംഘത്തെ നീ ബദലിൽ നശിപ്പിച്ചാൽ നീ നാട്ടിൽ നിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ. നമ്മൾ ഈ സംഘം, ഈ സംഘം ചിന്ന ഭിന്നമായി തൗഹീദ് പറയലില്ലാത്ത ഒരവസ്ഥ, ബിദഅത്ത് ശിർക്കിൽ എതിർക്കാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ സമ്മേളനം പ്രഖ്യാപിച്ചു മാസങ്ങളായി അല്ലേ? സമ്മേളനം പ്രഖ്യാപിച്ചാൽ പിന്നെ വേറെ പരിപാടികളൊന്നും പാടില്ല എന്ന് താഴേക്ക് വിപ്പ് കൊടുക്കുന്ന ആളുകൾ തന്നെ ഗ്രൂപ്പ് സംഗമങ്ങളേറ്റ് നടക്കുക. ഒരു തൗഹീദ് പ്രഭാഷണം എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ?
അതിന് സമയമില്ല. അവർക്ക് അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പണിയാണ് എല്ലായിടത്തും. ഇവിടെ ഗ്രൂപ്പ് ഇടയ്ക്ക് ഗൾഫ് പോയി അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കും. എല്ലായിടത്തും ആദർശ വിശദീകരണം എന്ന് പറഞ്ഞാൽ ചേരിതിരിക്കൽ വിശദീകരണം എന്നർത്ഥം. നാലാളേക്ക് നാലാളെ നമുക്ക് കിട്ടുക. ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടില്ലേ ബ്രിട്ടീഷുകാർ, അതാണ് ഇപ്പൊ പണി. ചേരിതിരിക്ക വിദേശങ്ങളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെയൊക്കെ ഇസ്ലാഹി സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഈ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം. ജോലി കഴിഞ്ഞ് നടുനിർത്തുന്നത് കിടക്കാനേത്ത് ഇല്ല, കിടക്കണില്ല, നേരെ ഇസ്ലാഹി സെന്ററിൽ പോകുക, കാസറ്റ് എടുക്കുന്നു, ഒട്ടിക്കുന്നു, കൊണ്ടേ കൊടുക്കുന്നു, കേൾക്കുന്നു അല്ലേ. എന്നിട്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഇസ്ലാഹി സെന്ററിന് വാടകക്കും അവിടെ പരിസംഖ്യക്കും ഒക്കെ കൊടുക്കണം. അങ്ങനെയുള്ള നല്ല കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് അങ്ങനെ അവിടെ 10 ആൾ നന്നായി ആ 10 നാട്ടുകാ പോണത്, അത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാഹി സെന്ററുകൾ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുക, അവിടെയും പോയിട്ട് ചേരി ഉണ്ടാക്കുക. 2005-2006 കാലഘട്ടത്തിൽ ദഅവത്ത് വകുപ്പും വിദേശകാര്യവും കൂടി ഒരാൾ കേൾപ്പിച്ചു കൊടുത്തു, സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിക്ക്. അയാൾ എന്ത് ചെയ്തു, വിദേശകാര്യം ഏറ്റെടുത്തു. അത് പ്ലെയിനിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ പണിയാണല്ലോ, ദഅവത്ത് ഏറ്റെടുത്തതേ ഇല്ല. ഇവിടെ ജിന്നും സിഗറും പറഞ്ഞ് മടവൂരികൾ നിരങ്ങാണ്. ആ സമയത്ത് കേന്ദ്രം ദഅവാ വകുപ്പ് എന്ന സാധനം തന്നെ ഇല്ല, അതിനാളില്ല, അതിനാഥനില്ല. അത് ഏറ്റെടുത്ത ആള് അയാൾ വിദേശകാര്യം നോക്കിയിട്ട് ഇസ്ലാഹി സെന്ററിൽ ബിന്നിപ്പുണ്ടാക്കാൻ നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു ദുരന്തം. അതൊന്നും സംഘടനാവിരുദ്ധ പ്രവർത്തനമല്ല കേട്ടോ, സലായി ചെയ്താലേ സംഘടനാവിരുദ്ധ പ്രവർത്തനാവുള്ളൂ, ഇതൊന്നും സംഘടനാവിരുദ്ധ പ്രവർത്തനാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഈ സലഫി സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. സലഫി സംഘടനയുടെ ലക്ഷ്യം എന്താണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടത് ഖുർആനും സുന്നത്തും സലഫ് സാലിഹുകളുടെ മന്നജ് അനുസരിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനൊരു എഴുതി തയ്യാറാക്കിയ ആദർശരേഖയൊന്നുമില്ല. എ പി അബ്ദുൽ ഖാദർ മൗലി പലപ്പോഴും പറഞ്ഞു, ഞാൻ ജാമിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കലും പന്നിപ്പാറ നടത്തിയൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏ മുസ്ലിയാക്കന്മാരെ ഞങ്ങൾക്ക് റേഷൻ പീടികയിലെ വില വിവരപ്പട്ടിക പോലെ എഴുതി തയ്യാറാക്കിയ ഒരു ആദർശരേഖയൊന്നുമില്ല. റേഷൻ പീടിക വിവരപ്പട്ടിക എങ്ങനെ, സംസ്ഥാന സപ്ലൈ ഓഫീസ് തീരുമാനിക്കും, സൂപ്പർ ഫൈനരി ഇത്ര റുപ്യ, പച്ചരി ഇത്ര, ഗോതമ്പ് ഇത്ര റുപ്യ, ഓരോന്നിനും വില. അത് ജില്ലാ സപ്ലൈ ഓഫീസ്, ജില്ലാ സപ്ലൈ, താലൂക്ക് സപ്ലൈ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ് റേഷൻ ഷാപ്പിലെത്തും, എല്ലായിടത്തും ഒരേ മാതിരി. എന്നതുപോലെ മുജാഹിദ് സെന്ററിൽ മീറ്റിംഗ് കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നും രേഖപ്പെടുത്തിയേക്കാ, ഇന്നേൽ ഇന്ന അഭിപ്രായം, ഇന്നീൽ ഇന്ന അഭിപ്രായം, മറ്റിലിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരു ദാഇ കുറെ കാലം കഴിഞ്ഞിട്ട് എ പിന്നെ കാണാൻ വേണ്ടി ചെന്നു. ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്, എത്താ പെങ്ങളോട് പറയാനുള്ളത്? ഖുർആനും സുന്നത്തനുസരിച്ച് കടങ്ങോട് പ്രവർത്തിച്ചോളി. ഖുർആനും സുന്നത്തും മനസ്സിലായത് എന്താണെങ്കിൽ, അപ്പൊ സലഫ് സാലിഹുകൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ആദർശം. ആ ആദർശമാണ് യഥാർത്ഥത്തിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയ ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തത്. എന്തിനാണ് മുസ്ലിയാക്കന്മാർ മുജാഹിദാകുന്നത്? ഒരു മുസ്ലിയാര് മുജാഹിദാകാരൻ എന്തൊരു പ്രയാസം നമുക്കിപ്പോൾ അത് അറിയാത്തോണ്ടാ. ഒരു മഹലിൽ നിന്നിട്ട് മാലയും മൗലൂദും റാസീബും ഒക്കെ കഴിച്ച് അവിടുത്തെ ജാറത്തിന്റെ പൈസയും അവിടുത്തെ മൗലൂദിന്റെ പൈസയും ഒക്കെ തിന്ന ആള് പിന്നെ ചെന്നിട്ട് പറയാണ് അതൊക്കെ ഹറാമാണ്, വിജയത്താണ്. ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദേഷ്യം എത്രയായിരിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷെ അവരെ പറ്റി ഇത് പറഞ്ഞില്ലെങ്കിൽ എന്തിട്ടില്ല, സ്വർഗത്ത് പോകാൻ കഴിയൂല. അത് പറയാൻ ഞങ്ങൾക്ക് വേദി ഒരുക്കി തരുന്നത് മുജാഹിദ് പ്രസ്ഥാനാണ്. കിതാബിൽ കണ്ടത് പറഞ്ഞു പറയാതെ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്, ഇതൊന്ന് തുറന്ന് പറയാമല്ലോ. അപ്പൊ അതിനുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു എന്നതാണ്, പ്രമാണങ്ങളിലുള്ളത് പറയാൻ അവർക്ക് അവസരം കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത. ഇപ്പൊ പിന്നെ അതൊക്കെ പോയി, പ്രമാണങ്ങളിലുള്ളത് പറയണമെങ്കിൽ ഒരു കോക്കസ് തീരുമാനിക്കും, ഇന്നേൽ ഇന്ന പറയാം, ഇന്നേൽ ഇന്ന പറയാം, അവരോട് ചോദിക്കണം. ഹദീസ് കണ്ട അപ്പോഴേക്കിനാണ് പറയരുത്, എന്ത് വേണം, ഒരാലോചന വേണം. ഓരോ ഹദീസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ദുനിയാവെന്ന് പറയാൻ കഴിയോ, കഴിയില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടെന്ന സലഫുകൾ അതെങ്ങനെയാ മനസ്സിലാക്കിയത് അല്ലേ, സഹാബികൾ എങ്ങനെയാ മനസ്സിലാക്കിയത്, സാബികളും സാബി സാബികൾ എങ്ങനെ മനസ്സിലാക്കിയത്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാർ അതിനെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. ഇന്ന് എല്ലായിടത്തും ചാരന്മാരാണ്. ഒരിക്കലൊരു നേതാവ് ദായിമാരെ മീറ്റിംഗിൽ, ഹത്തിമാരെ മീറ്റിംഗിൽ പറയാണ്, നിങ്ങൾ എന്ത് പ്രസംഗിച്ചാലും നിങ്ങൾ മെമ്പറിന് ഇറങ്ങുമ്പോഴേക്ക് അതിന്റെ വിവരം ഞങ്ങൾക്കൂടെ കിട്ടും, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവർക്കും ചാരന്മാരെ വെച്ചിന്. ഏയ് ഖുത്ബ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് ചാരൻ ജുമാ കഴിഞ്ഞാൽ ചാരപ്പണി തുടങ്ങിയായി, നേതാവിന് വിളിച്ച് കേൾപ്പിച്ചെടുക്കാം. ആഹാ, രേഖപ്പെടുത്തിയേക്ക്, ഭാവിയിൽ ആവശ്യം വരും. ഒരു രേഖയായിട്ട് അവർ കണ്ടേച്ച് ഒന്നിക്കണേ. ആ
എന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അയാൾക്കെതിരിനെ ചാർജിച്ച്. ഇപ്പൊ എനിക്ക് 6 കൊല്ലമായി എനിക്കതിൽ അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ടിരിക്കുന്ന നാൾ വഴിയുണ്ട്. 6 കൊല്ലമായി 23 ഇടപെടലുകളും നടപടികളും നടത്തിയിട്ടും ഞാൻ തിരുത്തിയിട്ടില്ല. അതിലെ കൃത്രിമങ്ങളും തട്ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു തരണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2010 നമ്മുടെ അബ്ദുൽ ഖാദർ കരുമ്പൽ വിചിന്തനത്തിൽ ലേഖനം എഴുതി. അതാണ് ഒരു നടപടി. അയാളൊരു ലേഖനം എഴുതിയതാ, പക്ഷെ അത് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം ശരിയല്ലാന്ന് അതിൽ പറഞ്ഞിരുന്നു. അത് പല നടപടിന്റെ കൂട്ടത്തിലാ. അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയത് വേറൊരു നടപടിയാണ്. 23 നിങ്ങൾ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് നടപടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നടപടിയും മെഡലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് കഴിഞ്ഞ ഒരു കാര്യം ഞങ്ങൾ എന്നെയും മുജാഹിദ് ബാലുശ്ശേരിയും പുറത്താക്കി. എപ്പോഴും പുറത്താക്കിയത് ഞങ്ങളറിയാൽ എവിടുന്ന് അറിയോ, നാട്ടുകാരെടുത്തുന്ന. നിങ്ങളെ പുറത്താക്കിയുള്ളൂ എന്ന് പലരും ചോദിക്കുമ്പോഴാ ഞങ്ങളറിയാം. ഞങ്ങളറിയിക്കൂല, നാട്ടിലാകെ പാട്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് കഴിഞ്ഞത്. ഇപ്പോ അങ്ങനെ ഉണ്ടായത് പത്രത്തിൽ ഉണ്ട് നിങ്ങളെ പുറത്താക്കിയെന്ന്. കാരണം എന്താ, സെക്രട്ടേറിയറ്റ് കൂടാ ഉടനെ തന്നെ എന്ത് ചെയ്യാ, വിളിച്ചു പറയാ ജില്ലാ സെക്രട്ടറിമാർക്ക്. ജില്ലാ സെക്രട്ടറി അറ്റ് ദ സ്പോട്ടിൽ മണ്ഡല സെക്രട്ടറി, മണ്ഡല സെക്രട്ടറി അറ്റ് ദ സ്പോട്ടിൽ യൂണിറ്റ് സെക്രട്ടറി. 10 കേരളം മുഴുവൻ അങ്ങനെയാ പരിപാടി. അത്ര സ്പീഡാണല്ലോ ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളതിപ്പോ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ വിവരം ഇന്നലെ എനിക്ക് കിട്ടിയത്. അവിടെ പത്രങ്ങൾ എമ്പാടും ആഘോഷിച്ചു, വിചിന്തനത്തിന് വന്നു, എല്ലാരെയും അറിയിച്ചു. എനിക്ക് കിട്ടുന്നത് ഇന്നലെയാണ്. അതിന്റെ തലേന്ന് 2 മുമ്പ് ഒരാളിങ്ങനെ വരുന്നുണ്ട് വാറണ്ടി ആയിട്ട്. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. കാരണം എന്താ, എനിക്ക് കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് കിട്ടിയ കൗൺസിലിന് ഒരു അപ്പീൽ കൊടുക്കാൻ ഭരണഘടനാപരമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ശരിയല്ല, ഇതിന്റെ ഹർജി പരിഗണിക്കണം, അതിന് സൗകര്യം കിട്ടാതിരിക്കാൻ കൗൺസിൽ വരെ തന്നില്ല. കൗൺസിൽ കഴിഞ്ഞിട്ട് 2 സീറി ടവറിന് കൂലിക്കാരൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൂലിക്കാരന്റെ കത്ത് എനിക്ക് വേണ്ട, ജേഗാമൂല അയക്കാമറപ്പം ഇന്നലെ കിട്ടിയത്. ഞാൻ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നോ. ഇപ്പൊ ജനങ്ങൾക്കും കൊടുത്തു, എനിക്കും കൊടുത്തു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊടുത്ത തൃപ്തി വിശദീകരണം തൃപ്തികരമല്ല. നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് താങ്കളിന് പലതവണകളായി ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ കളവാണത്. എന്ത് വ്യതിയാനം എനിക്കുണ്ടായത്? സലഫി ആദർശത്തിന് വ്യതിയാനം ഉണ്ടായി എന്ന് നിങ്ങൾ തിരുത്തി തന്നിട്ട് ഞാൻ തിരുത്താതിരുന്നു. ഞാൻ എന്റെ മറുപടി കത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ വാചകങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. എന്റെ ഒരു സീഡ് പിൻവലിക്കണം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതി കൊടുത്ത പ്രബന്ധം 53 എന്ന പ്രബന്ധത്തിന് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എഴുതിയ ലേഖനം പിൻവലിക്കണം, മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഈ വ്യതിയാനം എന്ന് പറഞ്ഞത്? അപ്പൊ ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു എന്നാണോ? ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്നത് നിനക്ക് തെറ്റുപറ്റി എന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു വലിയ പണ്ഡിതനാണെന്നോ തെറ്റുപറ്റാത്ത ആളെന്ന് എനിക്ക് പറഞ്ഞു. ഞാനിപ്പോഴും എന്നെ പറ്റി പറയാൻ മതവിദ്യാർത്ഥിയാണ്. അങ്ങനെയാണ് നിങ്ങളൊക്കെ പറയേണ്ടതും. നമ്മളൊക്കെ അത്രേ പഠിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതേസമയത്ത് ഈ വ്യതിയാനങ്ങൾ പലതവണകളായി ഉണ്ടായി. പലതവണ ഉപദേശം, ശാസന, പ്രഭാഷണം നടന്ന വിലക്കുള്ള നടപടികൾക്ക് വിധേയമാവുകയും ചെയ്തത് ഓർക്കുമല്ലോ. എന്താ ഉപദേശം? ജിന്ന് ചെയ്താൻ വിഷയം വന്നപ്പോ ഇത് പ്രബോധന വിഷയമാക്കരുത്, അതാ ഉപദേശം. അവരെന്താ പറഞ്ഞു പോയിക്കോട്ടെ, മടവുര, നിങ്ങളൊന്നും മിണ്ടാൻ പോണ്ട, നമ്മൾ മിണ്ടിയില്ല, ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു. പിന്നെ മറുപടി പറയാൻ തീരുമാനിച്ചപ്പോ ഞാനും പറയാൻ തുടങ്ങി, ഉപദേശം ഞാൻ സ്വീകരിച്ചിട്ടില്ലേ. പിന്നെ ശാസന എന്നെയും സംസ്ഥീം ബാലത്തിൽ ജമാൽ ചെറുപാടിനൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ ശാസിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ഉണ്ട അവകാശമല്ല. സംസാരിച്ചത് വാദപ്രതിവാദത്തിന് സമയമല്ല. എന്തിനാ ശാസിച്ചതെന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ പലപ്പോഴും ജമിയത്തുൽമയോട് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ആ കേന്ദ്ര നേതാക്കളോട് പലരോട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ അന്ന് നമ്മളെ ശാസിച്ചത്? നിങ്ങളെ ശാസിക്കുകയാണ് എന്നത് വിചിന്തനത്തിൽ കൊടുത്ത് ഇന്നതൊക്കെ ശാസിച്ചിരിക്കുന്നു. അപ്പൊ അത് ചില ആളുകളെ തൃപ്തിപ്പെടുത്താനാണ്. ഖുർആനിനും സുന്നത്തിനും എതിരായിട്ട് നീ ഇന്നത് ചെയ്തു എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പുളിക്കൽ പ്രസംഗിച്ചതാണ് എനിക്കതിനുള്ള നടപടിക്ക് കാരണം. റുഖ്യാ വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ അടിച്ചാൽ നിങ്ങൾക്ക് നെറ്റിലത് കിട്ടും. ഒരു 42 നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ വാസ്തവത്തിൽ കെ ജെയുവിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ചെയ്തിട്ടുള്ളത്. കെ ജെയുവിന്റെ ആസ്ഥാനമായ പുളിക്കൽ അവിടുത്തെ മെമ്പർ ഉപയോഗിച്ച് എടവണ്ണയിലെ ഒരു അധ്യാപകൻ ഈ റുഖ്യാ ശറയ്യയും മറ്റുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും അവിടങ്ങളിൽ പല നോട്ടീസുകളും പ്രചരിപ്പിക്കുകയും ചെയ്തു. കെ ജയു പറഞ്ഞിട്ടില്ലാത്തത് കെ ജയുവിന്റെ പേരിൽ അത് തിരുത്തി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ജിന്നിനോട് സഹായം തേടാം എന്ന് വാദിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന മടവൂരികളോട് ഞാൻ വെല്ലുവിളി സ്വരത്തിൽ ചോദിച്ചു, കൊണ്ടുപോകുക ഒരു ക്ലിപ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ചിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം.
മുപ്പത് കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടതടവില്ലാതെ നിൽക്കുന്ന കണ്ണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ചിർക്കാരോപിച്ച് പുറത്താക്കി. പത്രത്തിൽ വന്നില്ലേ, നിങ്ങൾക്കിവിടെ ഒരു ചെറിയ പുസ്തകം വാങ്ങാൻ കിട്ടും, 5 രൂപക്ക് നമ്മൾ വിതരണം ചെയ്യുന്ന ആ പുസ്തകം ഇതാ, സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവം. ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള കത്ത്, ഇപ്പോൾ എന്നെ പുറത്താക്കിയപ്പോൾ കൊടുത്ത കത്ത്, പുറത്താക്കുന്ന അന്ന് രാവിലെ കൊണ്ടുപോയി കൊടുത്ത കത്ത് അത് ഇതിലുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിന്റെ അന്ന് ഞാൻ കൊണ്ടുപോയി കൊടുത്ത കത്ത് ഇതിലുണ്ട്. അതൊന്നും പരിഗണിച്ചില്ല. മാധ്യമത്തിൽ വാർത്ത വന്നു. എന്താ വാർത്ത വന്നത്? സക്കരിയ്യ